ഓം ശാന്തി. തീർത്ഥാടനത്തിന് പോവുക. തീർത്ഥാടനത്തിനായി പഴനി, ശബരിമല, ഇങ്ങനെ മലയാറ്റൂര്, ഇങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് ഈശ്വരനെ സ്നേഹിക്കാനും ഈശ്വരൻ്റെ ആ ഒരു സാന്നിധ്യം അനുഭവം ചെയ്യാനും വേണ്ടി തീർത്ഥാടനം പോകുന്നത് സാധാരണമാണ്. തീർത്ഥാടനത്തിന് പോകുമ്പോൾ നല്ല സന്തോഷവും കുറേ പാപത്തിൽ നിന്ന് മുക്തിയായി എന്നൊരു വിചാരവും ഒക്കെ നമുക്ക് അനുഭവമാകാറുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും തീർത്ഥയാത്ര തിരഞ്ഞെടുക്കുന്നതും. ആലോചിച്ച് നോക്കൂ, എത്രയോ പൈസയും സമയവും സങ്കല്പവും ചെലവഴിച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് യാത്ര ചെയ്ത് തീർത്ഥാടനം നമ്മൾ അനുഭൂതി ചെയ്യുന്നു. ഒരു പൈസ ചെലവില്ലാതെ നിങ്ങൾക്കിരുന്നിരുപ്പിൽ തീർത്ഥാടനം ചെയ്യാനുള്ള ഒരു ആത്മീയ തീർത്ഥാടനം, ബുദ്ധിയുടെ തീർത്ഥാടനമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ഭൂമിയിൽ നമ്മളോട് ഇരുന്നു കൊണ്ട് നമ്മുടെ വീടായിരിക്കുന്ന അങ്ങ് പരംധാമത്തിലേക്ക് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ചുള്ള ഒരു തീർത്ഥയാത്ര, ശരീരത്തിനെ ഇവിടെ സ്വസ്ഥമായി വെച്ച് പരന്താമത്തിലിരിക്കുന്ന ആ പരമാത്മാവിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ സർവശക്തിവാനിലുള്ള എല്ലാ ശക്തികളും ഗുണങ്ങളും പ്രാപ്തികളും ആത്മാവായ നമ്മളിലേക്ക് ഒഴുകിയെത്തും. എത്ര സമയമാണോ നമ്മുടെ ബുദ്ധി പരന്താമത്തിലിരിക്കുന്ന പരമാത്മാവിൽ ഏകാഗ്രമാകുന്നത്, അത്രയും സമയം നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാന്റെ സർവശക്തികളും ഗുണങ്ങളും പ്രാപ്തികളും ഒഴുകിയെത്തും. ജന്മജന്മാന്തരങ്ങളായി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയി നമ്മൾ ആത്മാവിൽ അടിഞ്ഞിട്ടുള്ള എല്ലാ പാപങ്ങളും ഭസ്മമാക്കാനും സാധിക്കും. ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ താല്പര്യം മാത്രമേ ആവശ്യമുള്ളൂ. ഒരു പൈസ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കർമ്മലോകത്തിരുന്നു കൊണ്ട് തന്നെ ദിവസവും നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ തീർത്ഥയാത്ര അനുഭവം ചെയ്യാൻ സാധിക്കും. ബുദ്ധി കൊണ്ടുള്ള ഈ തീർത്ഥയാത്ര ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കർമ്മം ചെയ്യുമ്പോഴും എപ്പോഴൊക്കെ നമ്മുടെ ബുദ്ധി ഫ്രീ ആയിട്ടുള്ള കർമ്മങ്ങളുണ്ടോ, കേവലം ശരീരം കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു, ബുദ്ധിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ബുദ്ധി അവിടെ ഇവിടെയും അലഞ്ഞു നടക്കുന്നു, ആ സമയങ്ങളിലും നമ്മുടെ ബുദ്ധിയെ പരന്താമത്തിലിരിക്കുന്ന ഭഗവാനിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ഈ ലോകത്ത് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം പുണ്യകർമ്മമായി മാറും. ഏറ്റവും പെർഫെക്റ്റായ കർമ്മമായി മാറാൻ നമുക്ക് സാധിക്കും. അങ്ങനെ എപ്പോഴാണോ നമ്മുടെ മനസ്സ് ഭഗവാനിൽ ഏകാഗ്രമായിക്കൊണ്ടിരിക്കുന്നത്, ജീവിതയാത്രയിൽ ഏതൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും ബുദ്ധി സർവേശ്വര സമാഗമത്തിലിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥമായ കൃത്യമായ തീരുമാനം എടുക്കാൻ സാധിക്കും. ഒരിക്കലും നമ്മുടെ ബുദ്ധി വഞ്ചിക്കപ്പെടുകയില്ല. ജീവിതത്തിൽ തെറ്റായൊരു തീരുമാനം ഒരിക്കലും നമ്മളെടുക്കില്ല. നിങ്ങൾക്കും ജീവിതയാത്രയിൽ സഞ്ചരിക്കുമ്പോൾ ബുദ്ധി ഭഗവാനിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൻ്റെയും ശക്തിയുടെയും സംരക്ഷണത്തിൽ എപ്പോഴും നല്ല തീരുമാനങ്ങൾ മാത്രം എടുക്കാൻ സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തും. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ